എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ കേരള പോലീസ് ഇരുട്ടിൽ തന്നെ നിൽക്കുന്നു. പ്രതിപിടിയിലായിട്ടും കേസിൽ ഒരിഞ്ച് പോലും മുന്നേറാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. തീവ്രവാദ ബന്ധം കണ്ടെത്തിയാൽ യു എ പി എ ചുമത്തുമെന്ന് അവകാശപ്പെട്ടുവെങ്കിലും അതും ഉണ്ടായിട്ടില്ല. പ്രതി 10 മണിക്കൂറിലധികം ചെലവിട്ട ഷൊർണൂരിൽ പ്രാദേശിക സഹായങ്ങൾ ലഭ്യമായോ എന്ന ചോദ്യത്തിനും ഇതുവരെ ഉത്തരമില്ല. എലത്തൂരിൽ ട്രെയിൻ ആക്രമണം നടന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതി പിടിയിലായതും കേരളം കണ്ടു. എന്നാൽ അതിനുമപ്പുറം രാജ്യം നടുങ്ങിയ ആക്രമണത്തിൽ കൂടുതൽ ആശ്വാസകരമായ ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 4 ദിവസമായി പ്രതി ഷാരൂഖ് സൈഫി പ്രത്യേക സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. ചോദ്യം ചെയ്യൽ തുടരുന്നു എന്ന് മാത്രമാണ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. തീവ്രവാദ ബന്ധം കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിക്കുന്ന കേസിൽ ആ നിലയ്ക്കുള്ള ഒരു നീക്കവും സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ലഭിക്കുന്ന വിവരങ്ങളുടെ മുറയ്ക്ക് പ്രതിക്കെതിരെ പുതിയ കുറ്റങ്ങൾ ചുമത്തുമെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരത്തെ പറഞ്ഞിരുന്നത്. തീവ്രവാദ സ്വഭാവമുള്ള ഒരു കാര്യവും പ്രതിയിൽ നിന്ന് പ്രത്യേക സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രതി 10 മണിക്കൂറിലധികം ചെലവഴിച്ച ഷൊർണൂരിൽ നിന്ന് അയാളുടെ നീക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം അവിടെ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പുറത്തുവരുന്ന സൂചനകളനുസരിച്ച് പ്രതിക്ക് അവിടെ പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഏകദേശം വ്യക്തമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ കേസിൽ മെല്ലെപ്പോക്ക് തുടർന്നാൽ ഈ പ്രാദേശിക സഹായം ഒരുക്കിയവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം യഥേഷ്ടം ലഭിക്കുമെന്ന് ഉറപ്പാണ്. കേസ് NIA വിടാനുള്ള ആലോചനകൾ അണിയറയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ തീരുമാനം വന്നിട്ടില്ല. ഡൽഹിയിലായിരുന്ന DGP ഇന്നലെയാണ് തിരിച്ചെത്തിയത്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തിന് പുറത്താണ്. മുഖ്യമന്ത്രിയും DGP തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന സൂചനകളുണ്ടെങ്കിലും എപ്പോഴെന്ന് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ ഇരുവരും തമ്മിൽ ആശയവിനിമയം നടത്തിയ ശേഷമാകും NIA വിടുന്ന കാര്യത്തിൽ തീരുമാനമാകുന്നത്. അപ്പോഴേക്കും വലയിൽ കുരുങ്ങേണ്ടവരെല്ലാം മാളത്തിലൊളിക്കുമോ എന്നാണ് അറിയാനുള്ളത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ ദുരൂഹത കൂട്ടി പ്രതി ഷാറൂഖ് സൈഫിയുടെ ഷൊർണൂർ ബന്ധം. കൂട്ടാളികളെക്കുറിച്ചും ഷാറൂഖിന് ഭക്ഷണം എത്തിച്ചത് ആരെന്നും അന്വേഷിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മെഡിക്കൽ പരിശോധനയിൽ തെളിഞ്ഞു. ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി ഷാറൂഖ് സൈഫിയെ പിടികൂടിയിട്ട് 4 ദിവസം പിന്നിടുമ്പോഴും ആക്രമണം എന്തിനെന്നും പിന്നിൽ ആരെല്ലാമെന്നും ഇപ്പോഴും വ്യക്തമായ ചിത്രമായിട്ടില്ല. വിശ്വാസയോഗ്യമല്ലാത്ത മറുപടി നൽകി പ്രതി തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നു. അങ്ങനെയാണ് സമാന്തര അന്വേഷണം ഷൊർണൂരിലേക്ക് എത്തുന്നതും സുപ്രധാന വിവരങ്ങൾ കിട്ടിയതും. ട്രെയിനിൽ തീവയ്ക്കുന്നതിന് മുൻപ് ഷാറൂഖ് സൈഫി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഷൊർണൂരിലാണ്. ഇവിടെ ഷാറൂഖിനെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. ട്രെയിനിലും കൂട്ടാളികളുണ്ടായിരുന്നുവെന്നും SIT കണ്ടെത്തൽ. ഇന്നും ഷൊർണൂരിൽ പരിശോധന നടന്നു. ഷാറൂഖ് ഫൈസി പെട്രോൾ വാങ്ങിയ ഈ പമ്പിലായിരുന്നു ഇന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പരിശോധന. തെളിവെടുപ്പിന് മുന്നോടിയായുള്ള നിരീക്ഷണമെന്ന് പ്രാഥമികമായി അറിയുന്നു. കൂട്ടാളികളുടെ വിവരമാണ് പ്രധാനമായും ലഭിക്കേണ്ടത്. ഷൊർണൂരിൽ ഷാറൂഖ് എത്തിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാണ്. മാലൂർക്കുന്നിലെ പോലീസ് ക്യാമ്പിൽ കസ്റ്റഡിയിൽ തുടരുന്ന ഷാറൂഖിനെ മെഡിക്കൽ സംഘം പരിശോധിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളില്ല. പിന്നെയും അവശത കാണിക്കുന്നത് പ്രതിയുടെ തന്ത്രമാകാമെന്നും വിലയിരുത്തൽ. കേസ് NIA ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി തന്നെ കേരളവുമായുള്ള ഷാറൂഖിന്റെ എല്ലാ കണ്ണികളും കണ്ടെത്തേണ്ട വെല്ലുവിളിയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ഷൊർണൂരിൽ നിന്ന് വിപിൻ സി വിജയൻ, മാതൃഭൂമി ന്യൂസ്. ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താനുള്ള നീക്കം BJP ഊർജിതമാക്കിയതോടെ ശക്തമായ പ്രതിരോധത്തിനിറങ്ങുകയാണ് ഇടതുപക്ഷം. പ്രതിരോധത്തിന് മുന്നിൽ മുഖ്യമന്ത്രി തന്നെയുണ്ട്. അരവനകൾ സന്ദർശിച്ചതുകൊണ്ട് മാത്രം BJP രക്ഷപ്പെടില്ല എന്ന് LDF കൺവീനർ പരിഹസിക്കുമ്പോഴും ന്യൂനപക്ഷയിടങ്ങളിൽ വിള്ളൽ വീഴാതിരിക്കാനുള്ള ശ്രമങ്ങൾ CPM തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ഒരു പ്രസിദ്ധമായ ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കുകയുണ്ടായി. നല്ല കാര്യം. എങ്ങനെയാണെങ്കിൽ ഇതേവരെ ഉള്ളതിനെല്ലാം പ്രായശ്ചിത്തമാകുമെങ്കിൽ ആകുമോ? നമ്മുടെ മറ്റേ രുചി അറിഞ്ഞ പുലി വേറൊരു തരം സ്വീകരിക്കുകയോ? നിലവിൽ ക്രൈസ്തവ സമൂഹവുമായി നല്ല ബന്ധത്തിലാണെങ്കിലും ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ വർത്തമാനകാല പ്രസ്താവനകളെ നിരീക്ഷിക്കുകയാണ് ഇടതുപക്ഷം. മധ്യതിരുവിതാംകൂറിൽ ജോസ് കെ മാണിയിലൂടെയും മധ്യകേരളത്തിൽ KV തോമസിലൂടെയും ന്യൂനപക്ഷ പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട്. മാത്രമല്ല, ക്രൈസ്തവ സമൂഹം സംഘപരിവാറുമായി അടുക്കാനുള്ള സാഹചര്യം ഉത്തരേന്ത്യൻ സംഭവങ്ങളെ ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനുള്ള നീക്കവും ഇടതുപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു. വിചാരധാര ഉപേക്ഷിച്ച് BJP വരുമോ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ചോദിക്കുന്നു. ഫിലിപ്പിനെയും തിമോത്തിയെയും അതിനെ ഇപ്പോഴും ന്യായീകരിക്കുന്നവരാണ് ഇന്ത്യയിലെ സംഘപരിവാർ. അതും തീർച്ചയായിട്ടും ചോദിക്കാനുള്ളൊരു അവസരമാണ്
ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വീട് സന്ദർശനം. പൊയ്മുഖങ്ങളെ തിരിച്ചറിയാൻ ക്രൈസ്തവ ജനതയ്ക്ക് കഴിയണമെന്ന് മന്ത്രി ആർ ബിന്ദു ഉപദേശിക്കുന്നു. ഒപ്പം താൽക്കാലിക നേട്ടത്തിനായി മതമേലധ്യക്ഷന്മാർ നടത്തുന്ന പ്രസ്താവനയെ വിമർശിക്കുകയും ചെയ്യുന്നു. ഇത് വലിയ കാപട്യമാണ്, വളരെ പ്രകടമായ നിലയിൽ വ്യക്തമാകുന്ന കാര്യമാണ്. കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികൾക്ക് നേരെയുള്ള ആക്രമണം, അതുപോലെ കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം, ഇതൊക്കെ ഓർത്തു പോകേണ്ടതുണ്ട്. ബി ജെ പി നേതാക്കളെല്ലാവരും ഈസ്റ്റർ ദിനത്തിൽ അരമന കയറി പുരോഹിതരെ സന്ദർശിച്ചുകൊണ്ടെന്നും ക്രൈസ്തവ ന്യൂനപക്ഷം തങ്ങളെ വിട്ടുപോകില്ലെന്നാണ് എൽ ഡി എഫ് കൺവീനറുടെ പ്രത്യാശ. സഭാ തലവന്മാരെല്ലാം ഇന്ത്യയുടെ കാര്യങ്ങളെക്കുറിച്ച്, കേരളത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെയുള്ള ബിഷപ്പ് സഭാ തലവന്മാർ ഒരിക്കലും അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ബി ജെ പിയോടൊപ്പം പോകാൻ സാധിക്കില്ല. ബി ജെ പിയുടെ പ്രലോഭനങ്ങളിൽ വീണു പോകരുതെന്ന് മന്ത്രി ആന്റണി രാജു. പ്രധാനമന്ത്രി മുതൽ താഴെയുള്ളവരെ എല്ലാ ബി ജെ പിക്കാർ എങ്ങനെ ജാഥയായി ഇങ്ങനെ ഈ അരമനകളും പള്ളികളും കയറുന്നതിൻ്റെ ലക്ഷ്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ജനങ്ങൾക്കുണ്ട്, ആ തിരിച്ചറിവുണ്ട്. ബി ജെ പിക്ക് അരമനകളിൽ ലഭിക്കുന്ന സ്വീകാര്യത ആദിത്യ മര്യാദയായി കണ്ടാൽ മതിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിശ്വാസവും രാഷ്ട്രീയവും ഒന്നും നിങ്ങൾ പറയുന്നത് പോലെ ലളിതമായ പ്രശ്നങ്ങളല്ല. ഒരു രാത്രി ഉണർന്നു വെളുത്തതുകൊണ്ട് അത് മാറിക്കൊള്ളണമെന്നും ഇല്ല. എൻ്റെ വീട്ടിലോട്ട് ഒരാൾ കയറി വന്നാൽ ഇറങ്ങിപ്പോന്ന് പറയോ? നിങ്ങളാരെങ്കിലും പറയോ? ഒന്നുമില്ലല്ലോ. അതിനൊന്നും വേറെ വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ല. ഈ പ്രതികരണങ്ങളെല്ലാം വരാനിരിക്കുന്ന ബി ജെ പിയുടെ തന്ത്രങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇതൊരു വല്ലാത്ത പിഴിയലാണ്. ബജറ്റിൽ തന്നെ ജനത്തെ വേണ്ടുവോളം കൂട്ടിയതാണ്. ഇതുകൂടാതെയാണ് സർക്കാരിനോട് പരാതി പറയാനും ഇപ്പോൾ ഫീസ് ഏർപ്പെടുത്തിയത്. ഫീസ് വെച്ചാൽ പരാതി കുറയുമെന്ന ചിന്തയാണോ സർക്കാരിന്? സർക്കാർ ജോലി കിട്ടാൻ പി എസ് സിയിൽ അപേക്ഷിക്കാൻ ഒരു പൈസ പോലും ചെലവഴിക്കേണ്ടാത്ത നാടാണ്. കീറക്കടലാസിൽ അപേക്ഷയുമായി ഒഴുകിയെത്തി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി പറയുകയും സഹായം നേടിയെടുക്കുകയും ചെയ്ത ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇടതുഭരണത്തിൽ സർക്കാരിനോട് ഒരു പരാതി പറയാൻ പണം കൊടുക്കണം. വളരെ വിചിത്രം തന്നെ. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന പരാതി നൽകുന്നതിനാണ് സർക്കാർ ഫീസ് ഏർപ്പെടുത്തിയത്. സർക്കാരിൻ്റെ രണ്ടാം വാർഷികത്തിൻ്റെ ഭാഗമായി അദാലത്തുകൾ നടത്തുകയാണ്. പൊതുജനങ്ങൾക്ക് താലൂക്ക് തലത്തിൽ പരാതികൾ മന്ത്രിമാരെ ധരിപ്പിക്കാനാണ് ഈ അദാലത്തുകൾ. ഒരു നിവേദനം അക്ഷയ കേന്ദ്രം വഴി സമർപ്പിക്കാൻ സർവീസ് ചാർജ് 20 രൂപയാണ്. രേഖകൾ പ്രിന്റ് എടുക്കാനും ഓരോ പേജിനും 3 രൂപ വീതം ചെലവഴിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയക്കുന്ന ധനസഹായത്തിനുള്ള അപേക്ഷകളെല്ലാം സൗജന്യമായിരുന്നു. ഇപ്പം ഇനി അദാലത്ത് നടക്കുന്നത് കൊണ്ട് അദാലത്തിലേക്കുള്ള അപേക്ഷകൾ ഞങ്ങൾ അയക്കുന്നുണ്ട്. അതിന് വാങ്ങുന്നതും മിനിമം 50 രൂപ തന്നെയാണ്. മുൻകാലത്തെ പോലെ ഇപ്പോൾ അദാലത്തിൽ പോയി മന്ത്രിമാരെ നേരിൽ കണ്ട് നിവേദനം കൊടുത്തു വരാമെന്ന് ധരിക്കേണ്ട. ഏത് സർക്കാർ സേവനവും സുഗമമായി സാധിക്കാൻ നമ്മൾ ആശ്രയിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളെയാണല്ലോ. ജനോപകാരപ്രദമായ പല സേവനങ്ങൾക്കും അക്ഷയ കേന്ദ്രത്തിൽ ഇന്ന് ഫീസില്ല. ആ നിലയ്ക്ക് സർക്കാരിനെ പരാതി ബോധിപ്പിക്കുമ്പോൾ ഫീസ് ഏർപ്പെടുത്തുന്നത് ജനദ്രോഹം തന്നെയാണ്. മന്ത്രിമാരുടെ അദാലത്തിൽ പങ്കെടുക്കണമെങ്കിൽ പൈസ കൊടുക്കുന്നത് തെറ്റാണ്. അങ്ങനെ കൊടുക്കണ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു സർക്കാർ. അപ്പോൾ ഇത് എന്തായാലും അതും ഒരു പിടിച്ചവരായിട്ട് തന്നെ കണക്കൂട്ടാൻ പറ്റുള്ളൂ. പാവപ്പെട്ടവർക്കാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അവരുടെ ബുദ്ധിമുട്ട് ഗവൺമെൻറ് മനസ്സിലാക്കണം. എന്തുകൊണ്ട് അദാലത്തിലേക്ക് പരാതി നൽകാൻ യൂസർ ഫീ ഏർപ്പെടുത്തി ജനത്തെ പിഴിയുന്നു? ഒന്ന്, വരുമാനം തന്നെ. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ പരാതിയുടെ എണ്ണം കുറയ്ക്കാനാണെന്ന് കരുതാം. കാരണം ചികിത്സാ സഹായത്തിനൊക്കെ നിരവധി രേഖകൾ ഓരോരുത്തരും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതായത് ഒരു മന്ത്രിയോട് പരാതി പറയാനും പണച്ചെലവേറെയാണ്. ഇതെല്ലാം കണക്കിലെടുത്ത് ആരെങ്കിലുമൊക്കെ മടിച്ചെന്ന് വരാം. സർക്കാരിൻ്റെ കരുതലും കൈത്താങ്ങും ആപ്പിലൂടെ അപേക്ഷ സമർപ്പിക്കാമെന്ന് ഒരു ന്യായീകരണമുണ്ട്. പക്ഷേ സർക്കാർ പോർട്ടലിലൂടെ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ പൊല്ലാപ്പ് അതിനായി ഒരിക്കലെങ്കിലും ശ്രമിച്ചവർക്കറിയാം. കാര്യമൊട്ടും സിമ്പിളല്ല. അതിനാൽ പരാതിയുള്ളവർ പണം ചെലവഴിച്ച് അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കുമെന്ന് സർക്കാരിനും നല്ല ബോധ്യമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. 2 മാസമായി പെൻഷൻ ലഭിക്കാത്ത കെ എസ് ആർ ടി സി മുൻ ജീവനക്കാർക്ക് ആശ്വാസമായി ഹൈക്കോടതിയുടെ ഇടപെടൽ. 2 ദിവസത്തിനകം പെൻഷൻ നൽകണമെന്ന് കോടതി സർക്കാരിന് അന്ത്യശാസനം നൽകി. ആഹാരത്തിനും മരുന്നിനും പണമില്ലാതെ വലയുന്ന കെ എസ് ആർ ടി സി പെൻഷൻകാരുടെ ദുരിതം കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കെ എസ് ആർ ടി സി പെൻഷൻകാരുടെ ദുരിതങ്ങളോട് 2 മാസമായി മുഖം തിരിഞ്ഞു നിന്ന സർക്കാരിന് ലഭിച്ച അടിയാണ് ഹൈക്കോടതിയുടെ അന്ത്യശാസനം.
രണ്ട് ദിവസത്തിനകം പണം നൽകിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയും ഗതാഗത സെക്രട്ടറിയും നേരിട്ട് ഹാജരാകണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. എല്ലാ മാസവും 5 മുൻപായി പെൻഷൻ വിതരണം ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സർക്കാർ തൃണവൽക്കരിച്ചതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത്. പെൻഷൻ പതിവായി വൈകിയ ഘട്ടത്തിൽ കോടതി ഇടപെട്ടാണ് പെൻഷന്റെ ഉത്തരവാദിത്തം കെഎസ്ആർടിസിയിൽ നിന്ന് സർക്കാരിലേക്ക് മാറ്റിയത്. സർക്കാരിന്റെ ഉറപ്പിൽ സഹകരണ വകുപ്പാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പെൻഷൻ നൽകുന്നത്. കടമായി നൽകുന്ന ഈ പണത്തിന് ധനവകുപ്പ് സഹകരണ വകുപ്പിന് 8.25% പലിശയും നൽകുന്നു. എന്നാൽ ഇതുപോരാ, 9% വേണമെന്ന വാശിയിലാണ് സഹകരണ വകുപ്പ്. കരാർ കാലാവധി കഴിയുന്ന ജൂൺ വരെ പഴയ പലിശ നിരക്ക് മതിയെന്ന് ധനവകുപ്പ്. ഇതാണ് പെൻഷൻ വൈകാനുള്ള കാരണം. മന്ത്രിമാർ പലതവണ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായിട്ടില്ല. കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നതിന് മുൻപ് പെൻഷൻ വിതരണം ചെയ്യാനുള്ള ശ്രമം സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ചർച്ച് ബില്ല് വിഷയത്തിൽ മന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. പോലീസ് നടപടികൾക്ക് പിന്നാലെ മന്ത്രിയെ വെല്ലുവിളിച്ച് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം പ്രവർത്തകർ അടൂരിൽ പട്ടാപ്പകൽ പോസ്റ്ററുകൾ പതിച്ചു. ചർച്ച് ബില്ലിൽ മന്ത്രി തുടരുന്ന മൗനം അവസാനിപ്പിക്കണം എന്നതാണ് സഭയുടെ പൊതുവികാരമെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. പോസ്റ്റർ വിവാദത്തിൽ കൈപൊള്ളിയ അവസ്ഥയിലാണ് മന്ത്രി വീണ ജോർജ്. പ്രതിഷേധമൊതുക്കാൻ പോലീസിനെ ഉപയോഗിച്ച് നടത്തിയ നീക്കം പാളിയതിനു പിന്നാലെ വെല്ലുവിളിക്ക് സമാനമായി പരസ്യമായി പോസ്റ്ററുകൾ പതിച്ചത് OCYM പ്രവർത്തകർ. മാധ്യമപ്രവർത്തകരെ വിളിച്ച് മുൻകൂട്ടി അറിയിച്ച ശേഷമായിരുന്നു നടപടിയെന്നത് ശ്രദ്ധേയം. കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക അംഗങ്ങളാണ് സഭയുടെ നീരസം പോസ്റ്ററിലാക്കിയത്. ചർച്ച് ബില്ലിൽ വീണ ജോർജിന്റെ നിലപാടെന്ത്? ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണോ? ഓർത്തഡോക്സ് സഭയെ തള്ളിപ്പറയുന്ന തരത്തിലാണോ വീണ ജോർജ് സംസാരിക്കുന്നത്? അത് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. തീർത്തും അവഗണിക്കാമായിരുന്ന പ്രതിഷേധത്തെ ചൊറിഞ്ഞ് ചിരങ്ങാക്കി മാറ്റിയിരിക്കുകയാണ് മന്ത്രി. ഓശാന ഞായർ ദിവസം പത്തനംതിട്ടയിൽ പള്ളി പരിസരങ്ങളിൽ പോസ്റ്ററുകൾ പതിക്കപ്പെട്ടപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാണ് വീണ ജോർജ് പ്രതികരിച്ചത്. പോസ്റ്റർ ഒട്ടിച്ച് വാർത്ത സൃഷ്ടിക്കുക എന്നുള്ളത് ഈ വ്യാജ വാർത്ത സൃഷ്ടിച്ച് മതിയായില്ലേ എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ കണ്ട ഒരു പേരൊന്നും ഇല്ലാത്ത ഒരു പോസ്റ്ററാണ് ഇതിൽ കണ്ടത്. യുവജനം എന്നാണ്. അങ്ങനെ ഒരു സംഘടന ഓർത്തഡോക്സ് സഭയ്ക്ക് ഉള്ളതായിട്ട് എനിക്കറിയില്ല. വ്യാജമായ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അപ്പം അത് വളരെ അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. പിന്നാലെ ഒരാൾ പോലീസിനെ സമീപിച്ചു. സഭയെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിക്കുന്ന പരാതി പോസ്റ്ററിൽ മന്ത്രിയെക്കുറിച്ചുള്ള പരാമർശങ്ങളെ മനഃപൂർവ്വം മറച്ചുവെക്കുകയും ചെയ്തു. കലാപ ആഹ്വാനം, അപകീർത്തിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അടൂർ പന്നിവിഴയിലാണ് എത്തിയത്. അവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തതാകട്ടെ ഓർത്തഡോക്സ് സഭാംഗത്തിന്റെ വാഹനവും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെങ്കിലും പ്രതിസ്ഥാനത്ത് സംശയിക്കുന്ന യുവാവ് ഓർത്തഡോക്സ് സഭാംഗമാണെന്നത് പോസ്റ്ററിൽ പ്രതിരോധം തീർക്കാനുള്ള CPM ശ്രമങ്ങളെ നിഷ്പഭമാക്കി. പോലീസിനെ കൊണ്ടുവന്ന് ഇന്നലെ രാത്രിയിൽ എൻ്റെ മാതാവും എൻ്റെ അനിയനും മാത്രമുള്ള സമയത്ത് ഈ അകത്ത് കയറ്റി കാണിച്ച നടപടി തീരെ ശരിയായിട്ടില്ല. എന്താണ് അവരുടെ പ്രശ്നമെന്നുള്ളത് അറിയുന്നില്ല. അവർ കേസ് എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. എൻ്റെ അടുത്ത് അവർ പറഞ്ഞു എന്നെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിപ്പിച്ചിട്ടില്ല. പരാതിയിലൂടെയും പോലീസ് നടപടികളിലൂടെയും തുടർ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ അത് പാളി. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും പ്രതിഷേധത്തിന് കൂടുതൽ കരുത്തുണ്ടെന്നും അടൂർ പറയാതെ പറയുന്നുണ്ട്. പിണറായി വിജയൻ നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഡിഫാമേറ്ററി ആണോ? മന്ത്രി മൗനം മേടിക്കണം. ഇതിലെന്താ ഡിഫാമേറ്ററി ആയിട്ടുള്ളത്? പിന്നെ അതിനകത്തൊരു കലാപം എന്ന് പറഞ്ഞാൽ എന്താ റയറ്റാണ്. നമ്മൾ കേവലം ഒരു 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 സംഘർഷമല്ല, സംഘർഷവും കലാപവും തമ്മിൽ എന്ത് അന്തരമുണ്ട്? രാജ്യത്തൊരു കലാപം എന്ന് പറയുന്നതിന് വ്യക്തമായി നമ്മൾ ഡെഫിനേഷൻ ഉണ്ടല്ലോ. നമ്മുടെ നിയമവ്യവസ്ഥയിൽ എല്ലാം ഡെഫിനേഷൻ ഉണ്ട്. ഇരുട്ടിൻ്റെ മറവിൽ നിന്നും വെളിച്ചത്തിലേക്ക് പരസ്യമാക്കപ്പെട്ട പ്രതിഷേധം സഭയിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി പ്രതിഷേധക്കാർ കൊണ്ടുവന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരിൽ രാഷ്ട്രീയ എതിരാളികൾ ഏറെയുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. കോട്ടയം മണിമലയിൽ സഹോദരങ്ങളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ജോസ് കെ മാണി MPയുടെ മകനെ രക്ഷപ്പെടുത്താൻ പോലീസിന്റെ ശ്രമം. ആദ്യം തയ്യാറാക്കിയ FIR നിന്നും വാഹനമോടിച്ച KM മാണിയെ ഒഴിവാക്കി. പ്രതിഷേധം ഉയർന്നതോടെ KM മാണി ജൂനിയറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ശനിയാഴ്ച വൈകിട്ട് മണിമലയിൽ ഒരു വാഹനാപകടമുണ്ടായി. ഇന്നോവ കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു. ഇതായിരുന്നു പുറംലോകം ആദ്യം അറിഞ്ഞ വാർത്ത. എന്നാൽ അതിൻ്റെ വിശദവിവരങ്ങൾ തേടിയെത്തിയപ്പോഴാണ് പോലീസിൻ്റെ ഒളിച്ചുകളി പൊളിഞ്ഞത്. KL 07 CC 1717 വാഹനമോടിച്ച 45-കാരനാണ് എന്നാണ്
അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചിരുന്ന ആളെക്കുറിച്ച് മണിമല പോലീസ് രേഖപ്പെടുത്തിയത്. ഇയാളെ തിരഞ്ഞപ്പോഴാണ് വാഹനം ഓടിച്ചത് ഒരു 19-കാരനാണെന്നും അത് ജോസ് കെ മാണി എംപിയുടെ മകൻ കെ എം മാണി ജൂനിയറാണെന്നും വ്യക്തമായത്. പോലീസ് പലതും മറച്ചതിൻ്റെ കാരണം അതോടെ എല്ലാവർക്കും മനസ്സിലായി. ശനിയാഴ്ച മണിമലയിൽ വെച്ച് അമിത വേഗതയിൽ കെ എം മാണി ഓടിച്ചു വന്ന വാഹനം ഇടിച്ചാണ് സഹോദരങ്ങളായ ജിൻസും ജിംസും മരിച്ചത്. മഴ പെയ്ത് കിടന്ന റോഡിൽ അമിത വേഗത്തിലെത്തിയ ഇന്നോവക്കാർ ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം നഷ്ടമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നോവ അവിടുന്ന് മേളിൽ നിന്ന് വരുമായിരുന്നു, മറ്റേ ബൈക്ക് അവിടുന്ന് വരുമായിരുന്നു. ഈ വണ്ടി വട്ടം കറങ്ങി ആ പോസ്റ്റിൻ്റെ അവിടെ വരെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി അവിടെ വരെ പോയി. ഈ വട്ടം കറങ്ങുന്നതിന് ആ സമയത്താണ് ഈ പിള്ളേർ അവിടുന്ന് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇടിച്ച് ഈ പിള്ളേർ ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും കിടക്കുകയായിരുന്നു. മറ്റേ ഇന്നോവയുടെ ആരാ ഓടിച്ചതെന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കിന് ഒരു കൊച്ചു പയ്യനാണ്, ജോസ് കമാണിയുടെ മോൻ്റെ അളിയൻ്റെ അപ്പൻ ഇവിടെ വന്നായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനെ പറഞ്ഞു ഇത് നമ്മുടെ കുര്യൻ്റെ അളിയനാ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജോസ് കെ മാണിയുടെ മോനാണെന്ന്. ആദ്യം കെ എം മാണിയുടെ പേരൊഴിവാക്കിയ പോലീസിന് ആക്ഷേപങ്ങൾക്കൊടുവിൽ ജോസ് കെ മാണിയുടെ മകനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടേണ്ടി വന്നു. അശ്രദ്ധമായി വാഹനമോടിച്ച് ജീവഹാനി വരുത്തിയതിനാണ് കേസെടുത്തിരിക്കുന്നത്. IPC 304A പോലീസ് ചുമത്തിയിട്ടുണ്ട്. വാഹനം ജോസ് കെ മാണിയുടെ സഹോദരി ഭർത്താവിൻ്റെ പേരിലുള്ളതാണ്. മാണി ജൂനിയറിൻ്റെ രക്തസാമ്പിൾ പരിശോധിക്കുന്നതിലും മണിമല പോലീസ് വീഴ്ച വരുത്തി. പോലീസ് എത്തുമ്പോൾ ഡ്രൈവർ സ്ഥലത്തില്ലായിരുന്നുവെന്നും പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയതെന്നുമാണ് പോലീസിൻ്റെ വിശദീകരണം. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പറയുമ്പോഴും അങ്ങനെയല്ല എന്നതിൻ്റെ തെളിവാണ് പോലീസിൻ്റെ ഒളിച്ചുകളി. ജോസ് കെ മാണിയുടെ മകൻ അലക്ഷ്യമായി വാഹനമോടിച്ചതിലൂടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ ആശ്രയമാണ്. അതിനെന്ത് നൽകിയാലും പകരവുമാവില്ല. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.